Guys, up in the video, we have on that I had ADV model title, Cb200x in already number VDC than the Basha video, Parnetla or Caring Land Arno, either ground clearance of Antiki Korova and off road bonus, suspension, traveling pinna silencer and access in Dauru, Vilipum, and the course, Iranga number Parnetna, Padakan, the detail item number Korchu, some Antiki, check either in Arno, headlight in the performance meter console and Dauru, perfection at the Lagarin, like on the Mariana. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര നാൾ നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുറച്ച് ഓഫ് റോഡ് അതേപോലെ തന്നെ കുറച്ച് സിറ്റി യൂസും അങ്ങനെ നോർമൽ ആയിട്ടുള്ള റോട്ടിൽ കൂടെയുള്ള യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയ അതിന് ശേഷമുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സ്പെക്കും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ മറ്റേ വീഡിയോ കാണാം ഗൈസ് അപ്പോൾ ഒരു കുഞ്ഞ് ഓഫ് റോഡ് കയറ്റിക്കൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുകയാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക്കിലൊന്നും പോയിട്ട് വണ്ടിയുടെ ഹീറ്റിംഗ് അതേപോലെ തന്നെ ക്ലച്ച് ഫീൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടയറിൻ്റെ ആ ഒരു ഗ്രിപ്പിങ്ങാണ് നമുക്കറിയാം ഡബിൾ പർപ്പസ് രീതിയിലുള്ള ആ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത് സിമ്പിളായിട്ടാണ് വണ്ടി കയറി പോണത് വണ്ടിയുടെ സസ്പെൻഷനും ഈ പറഞ്ഞ പോലെ തന്നെ കിട്ടുവാണ് കേട്ടോ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യും പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ റോഡുകളൊക്കെ വളരെ ഈസി ആയിട്ട് ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്ത് നിന്ന് കംഫർട്ട് ഉണ്ട് ഇത്തരത്തിലുള്ള റോട്ടിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് വേറെ മൂടാണ് കേട്ടോ വണ്ടി ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയറിൻ്റെ ആ ഒരു ഗ്രിപ്പിങ്ങാണ് നല്ല രീതിയിൽ ഗ്രിപ്പിംഗ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും വണ്ടി സഡനായിട്ട് ഓഫ് റോഡ് പോണ സമയത്ത് നമ്മൾ വിചാരിക്കും സഡനായിട്ട് ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി കയ്യിൽ നിന്ന് പോകുന്നു പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടിയുടെ ആ ഒരു പുള്ളിങ് ഒരു രക്ഷയില്ല ഏട്ടാ ഈസി ആയിട്ടാണ് നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് വരുന്നത് എൻ്റെ പൊന്നേ എന്നാ സിമ്പിളായിട്ടാണ് വണ്ടി നിർത്തിയത് ഇത് ഭയങ്കര ഫണ്ടാണ് കേട്ടോ ഭയങ്കര ഫണ്ടായിട്ടാണ് കൊണ്ടുനടക്കാനായിട്ട് വരുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു സ്പീഡിലും കൂടിയാണ് ഞാൻ ഈ വഴി കൂടെ ഓടിക്കണത് ഞാനൊന്നും കൂടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം അപ്പം ഇത് കുത്തനെയുള്ള ഒരു ഇറക്കാണ് സിമ്പിളായിട്ട് എൻ്റെ പൊന്നെ റോഡ് ഗ്രിപ്പിംഗ് ഒന്നും ഒരു രക്ഷയില്ലാട്ടത് ഇപ്പോൾ ആക്സിലേറ്ററും ക്ലച്ചും വെച്ചിട്ടാണ് എൻ്റെ സകലത്ര ഈ പറഞ്ഞ പോലത്തെ ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതായത് വണ്ടി കൊണ്ടുപോണത് വേറെ ഒരു ഇതിൻ്റെ ആവശ്യം തന്നെ ഇല്ല അതായത് എഞ്ചിൻ ബ്രേക്കിങ്ങും പക്കയാണ് ഈ ഒരു വണ്ടിയിൽ പൊളി ഈ പറഞ്ഞ ഓഫ് റോഡിൽ അതേപോലെ തന്നെ ഓൺ റോഡിലൊക്കെ വേറെ ലെവലിൽ ഞാൻ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എണീറ്റ് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ടാങ്കിനൊക്കെ ഹഗ് ചെയ്ത് നിൽക്കാനായിട്ട് ഈ ഒരു മോഡലിൽ പറ്റുന്നുണ്ട് വൈഡായിട്ടുള്ള ഹാൻഡിൽസിൻ്റെ ഉപകാരം നമുക്ക് ഓഫ് റോഡിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് സിമ്പിളായിട്ടാണ് നമുക്ക് ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത് അതേപോലെ തന്നെ എണീറ്റ് നിൽക്കുന്ന സമയത്ത് എണീറ്റ് നിന്ന് ഓടിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ഈ ടാങ്കിനെ ഹഗ് ചെയ്തുകൊണ്ടാണ് സിമ്പിളായിട്ടാണ് ഒരു പാറയുടെ മേളിൽ കൂടെ കയറി പോകുന്നത് നിങ്ങൾ ഈ ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ ചെറിയൊരു ഓഫ് റോഡും കൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കുക ഓഫ് റോഡ് എക്സ്പീരിയൻസ് എന്തായാലും വേറെ ലെവൽ നല്ല കംഫർട്ട് തന്നെയാണ് ടയർ ഗ്രിപ്പിംഗ് ആഞ്ചാലും ക്ലച്ചിൻ്റെ ആ ഒരു ഭാഗങ്ങളാഞ്ചാലും ഒട്ടും തന്നെ നമ്മുടെ വേദന എടുക്കുന്നില്ല വരലുകൾക്ക് ഗിയർ ബോക്സും പക്ക സസ്പെൻഷനും പക്ക ബ്രേക്കിങ്ങും പക്ക റൈഡിങ് പൊസിഷന് ഹാൻഡിലിൻ്റെ പൊസിഷനും എല്ലാം പക്ക കേട്ടോ എൻ്റെ മോനെ പൊളി പൊളി റിഫൈൻമെൻറ്റ് വേറെ ലെവൽ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ഇത്ര നേരമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടാണ് വണ്ടി കൊണ്ടുനടക്കാനായിട്ട് പറ്റുന്നത് നമ്മുടെ നോർമൽ റോഡുകളിലെ എക്സ്പീരിയൻസ് ആദ്യമേ തന്നെ പറയാം അതായത് സിറ്റിയിൽ പോകാനായിട്ട് മുമ്പ് സിറ്റിയിൽ നോർമലി നമുക്കറിയാം ഒരു 60 മേലെ പോകാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റേത് റോഡെടുത്ത് നോക്കിയാലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കൊരു 1 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് 60 പോകാൻ പറ്റുന്നുള്ളൊരു കാര്യത്തിലെ ഡൗട്ടാണ് അതായത് ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ടൂറിസ്റ്റ് ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ അധികം വണ്ടികളൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 118 വരെ ടോപ്പ് എൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ 70 ആ ഒരു സ്പീഡിലാണ് പോണത് നമുക്ക് വിൻ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവണ ഒരു കാര്യമാണ്
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോർമലി ഇതിൽ സ്റ്റോക്കായിട്ടുള്ള ഒരു വൈസർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്, അതായത് നമ്മുടെ കയ്യിൻ്റെ ഭാഗത്തേക്കൊക്കെ വിൻ ബ്ലാസ്റ്റ് അടിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മുടെ നക്കിൾ ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് റോഡൊക്കെ പോയിട്ട് കുത്തി വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ വിൻ ബ്ലാസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സംഭവം തന്നെ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് കേട്ടോ. നമുക്ക് കൈക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ട്, ഇപ്പോൾ ക്ലച്ചിൻ്റെ വെച്ച് പറഞ്ഞ പോലെ തന്നെ കൈക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ റൈഡിങ് പോസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീണ്ട് നിവർന്നിട്ടാണ് ഈ ഒരു വണ്ടിയിൽ ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ നോർമലായിട്ടുള്ള റോഡുകളിൽ ഇപ്പോൾ എവിടെയാണ് ചില ഓഫ് റോഡ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. എൻ്റെ കാലും അതേപോലെ തന്നെ കൈ ഭയങ്കര ഫ്രീ ആണ് കേട്ടോ. ഒരുപാട് ഈ പറഞ്ഞ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊന്നും വേണ്ടാത്ത കാരണം അതേപോലെ തന്നെ എൻ്റെ റൈഡിങ് സീറ്റിൻ്റെ തൊട്ട് ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ട് ബാക്കിലേക്കായിട്ടാണ് ഇത്തിരി റിയർ സെറ്റായിട്ടാണ് ഇതിൻ്റെ നമ്മുടെ ഫുട്ബാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വാഹനത്തിൽ ഇരിക്കുന്നത്. എല്ലാം കൊണ്ടും എന്താ പറയുക, വേറെ ലെവൽ ഒരു ഫീൽ തന്നെയാണ് വണ്ടിയുടെ റൈഡിങ് പോസ്റ്ററിൻ്റെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ എല്ലാം കൊണ്ടും നോർമലായിട്ടുള്ള ഒരു റോട്ടിൽ നിന്ന് ലഭിക്കുന്നത്. എഞ്ചിൻ റിഫൈൻമെൻ്റ് ആണ് ഇതിൽ എടുത്ത് പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓഫ് റോഡിലും ഓൺ റോഡിലും ഒരേ തരത്തിലാണ് ആ ഒരു കാര്യം ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സിംഗിൾ ചാനൽ ABS ആണെന്നുള്ള ഒരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് സേഫ്റ്റിയുടെ ഭാഗത്ത് നോക്കുന്ന സമയത്തും കംഫർട്ടിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്തും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്യുന്നത്. ഈ പറഞ്ഞ റൈഡിങ് പോസ്റ്റർ ഇങ്ങനത്തെ റോഡുകളിലും പക്കയാണ് കേട്ടോ. നമുക്ക് ക്ലച്ചിൻ്റെ യൂസ് തീരെ ഇല്ല എന്ന് തന്നെ വണ്ടിയിൽ പറയാം. നമ്മൾ ഗിയറ് ഇപ്പോൾ ഈ ഞാൻ ഉദാഹരണം കാണിച്ചു, ഞാനിപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ബാക്കിൽ കൊണ്ട് നിർത്തിയെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ ഫോർത്ത് ഗിയറിലാണ്. ഇതിൽ നിന്ന് തന്നെ എനിക്ക് നമുക്ക് സിമ്പിളായിട്ട് ഗേറ്റെടുത്ത് കൊണ്ടുപോകാം. കണ്ടോ, നമ്മുടെ രണ്ട് കൈയും ഫ്രീ ആണ്. പല സാഹചര്യങ്ങളിലും ഈ പറഞ്ഞ മറ്റുള്ള വണ്ടികൾ വെച്ച് നോക്കുന്ന സമയത്ത് രണ്ട് കൈയും ഫ്രീ ആയിട്ടാണ് ഇരിക്കുക. ഈശ്വരായി വണ്ടി ഇപ്പോൾ തിരിയാൻ വേണ്ടി നിൽക്കണോ. അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി കയറിയതാണ്ടോ. ഫോർത്ത് ഗിയർ ഞാനിപ്പോൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലൊരു ആറാമത്തെ ഗിയറിൻ്റെ ആവശ്യകത ഉണ്ടോയെന്ന് ചോദിക്കാൻ ചാത്രത്തിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അമ്മാതിരാണ് ഈ ഒരു വണ്ടിയുടെ പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ. ഇതിനു മുമ്പ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഓടിച്ച ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ Xpulse 200 ആണ്. എനിക്ക് ആ ഒരു വണ്ടീനെക്കാട്ടും കുറച്ച് അധികം ഇഷ്ടം ഈ ഒരു വാഹനത്തോട് തോന്നി. ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ക ക്ലിയറൻസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഇങ്ങനെ ഹാൻഡിൽ തിരിക്കുന്ന സമയത്ത് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ ഇത് കുറച്ച് ബ്ലോക്കുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ വളരെ ഈസി ആയിട്ട് ഈ ഒരു വണ്ടി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും നല്ല വൈഡായിട്ടുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സിമ്പിളായിട്ട് സിക്സ് ആയൊക്കെ അടിച്ച് പോകാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എമർജൻസി ബ്രേക്കിംഗ് പോലെയായിരുന്നു. വണ്ടി നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് എഞ്ചിൻ ബ്രേക്കോട്ട് ഇട്ടിട്ട് സഡനായിട്ട്, സഡനൊന്നും പറയാൻ പറ്റില്ല, വളരെ സേഫായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയിട്ടാ. ഇനി വണ്ടി കയറി പോകണമായിട്ടൊന്ന് ഞാൻ കാണിക്കാം. സെക്കൻഡ് ഗിയറിൽ 66 ശരിക്കും ഇതിന് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. തേർഡ് ഗിയറിൽ തന്നെ വണ്ടി 90 നല്ല സിമ്പിളായിട്ട് കയറി പോകും. 92 തേർഡ് ഗിയറിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് 120 മേലേക്ക് കയറ്റണമെങ്കിൽ കയറ്റാം. ആ ഒരു റേഞ്ചിൽ നല്ല ടോപ്പിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്യുക്കായിട്ട് കയറിപ്പോണ ആ ഒരു റെസ്പോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് MT15 അല്ലെങ്കിൽ RN5 വെർഷൻ തിരിക്കില്ല, ആ ഒരു മോഡലിലാണ് കണ്ടേക്കുന്നത്. അത്രയും അതിനായിട്ട് എനിക്ക് തോന്നുന്ന ഒരു പൊടിക്ക് ക്യുക്കായിട്ടാണ് വണ്ടി കയറി പോകുന്നത്. ഗിയർ ഷിഫ്റ്റിങ്ങിനെ പറ്റിയിട്ട് ചിന്തിക്കാറുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ഒരു സെക്കൻഡ് തേർഡ് ഗിയറിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ട്രാഫിക് നമ്മുടെ തൃശ്ശൂർ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ളൂ എന്നാണ് എൻ്റെ വീട്ടിൽ എന്ന് പറയുന്നത്. നിർത്തിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും. അതായത് കാല് കുത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും. ബാക്കിയെല്ലാം കൊണ്ടും സെറ്റ് ചെയ്യലും പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഡെയിലി യൂസാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിയിൽ ഫോക്കസ് ചെയ്യണമെന്ന്. ഡെയിലി യൂസും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഫണ്ണായിട്ടുള്ള ചെറിയ ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഈ ഒരു വണ്ടി ഉപയോഗിച്ച് ചെയ്യാം. നൈസ്, ഓവർടേക്കിംഗ് ഒക്കെ പക്ക ഈസിയാണ് കേട്ടോ. പ്ലസ് ഭയങ്കര ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിട്ട്, അതുകൊണ്ട് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ വിരലുകൾക്കൊന്നും പണി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് എല്ലാം കൊണ്ടും പക്ക ഉണ്ട്. അപ്പോൾ ഞാൻ കാലൊന്നും കുത്തണ്ടായിട്ടൊന്നുമില്ല. ആ ഒരു നെൽപ്പിൽ നിന്ന് തന്നെ നമുക്ക് വണ്ടി എടുത്ത് കൊണ്ടുനടക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഏറ്റവും പുതിയ Cb200X വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വണ്ടീനെ ഓവർ റോളിൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വെച്ചാൽ ഒരു രക്ഷയില്ല. ഈ ഒരു 180-200 cc സെഗ്മെൻറ്റിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ വന്ന ഒരു മോഡലിനെ പോലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനാണ്. റിഫൈൻമെൻറ്റ് മാത്രമല്ല എല്ലാം കൊണ്ടും പക്കയായിട്ടുള്ള ഡെയിലി യൂസിന് നല്ല രീതിയിൽ കംഫർട്ട് ആയിരുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ. ഇപ്പോൾ ഒരുപാട് ഡെയിലി യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വീക്കെൻഡിലൊക്കെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോകുന്ന ആൾക്കാർക്ക്
നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസും കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തു നിന്ന് കിട്ടുക. ഒരുപാട് ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ക്ലച്ചൊക്കെ ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് തന്നെ സിറ്റി യൂസിന് പക്ക ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നല്ല രീതിയിലുള്ള മൈലേജും വന്നിട്ടുണ്ട്. പിന്നെന്താ പറയുക, അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇഞ്ചി സൈഡ്. നിങ്ങൾ ഇത് ഓടിച്ച് നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 174,000 രൂപ എന്ന് പറയുന്ന സമയത്ത് വാങ്ങണ കാശിന് മുതലായിട്ടുള്ളൊരു വണ്ടിയാണ്. ഫീച്ചേഴ്സിൽ കുറച്ച് പോരായ്മകൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ അടിപൊളി ADV മോഡൽ. ഇനി ലുക്കിൻ്റെ ഭാഗങ്ങളെടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ 310GS ഒക്കെ ഉള്ള BMW അത്തരത്തിലുള്ള പ്രീമിയം ബൈക്കുകൾ. ഇനിയിപ്പോൾ ചുരുക്കി പറയാൻ നമ്മുടെ ആഫ്രിക്കേറ്റും അതേപോലെ തന്നെ ഗ്ലോബൽ വെർഷൻസ് ആയിട്ടുള്ള ഹോണ്ടയുടെ തന്നെ Cb500X, NC750 അത്തരത്തിലുള്ള മോഡൽസിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ശരിക്കും ഈ ഒരു ഡിസൈൻ ശരിക്കും വന്നിട്ടുള്ളത്. ആ ഒരു വൈസറും അതേപോലെ തന്നെ നക്കിൾ ഗാർഡും കൊണ്ടും എല്ലാം കൊണ്ടും വേറെ ലെവൽ ലുക്കാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുക. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ USD4 കൂടെ ഗോൾഡൻ കളറിലുള്ള USD4 കൂടെ ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവലിങ്ങോട് കൂടിയിട്ടുള്ളൊരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഇനി ബാക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോട്ടലി LED ലൈറ്റ് ഹെഡ്ലാമ്പ് ആണെച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ LED ടെയിൽ ലാമ്പ് ആണെച്ചാലും ഇൻഡിക്കേറ്റേഴ്സ് ആണെച്ചാലും കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ തന്നെ LED യൂണിറ്റുകളായിട്ടാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇതിൽ എഞ്ചിൻ പോലെ തന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റാണ്. നല്ല വീതി കൂടിയിട്ടുള്ള നീളം കൂടിയിട്ടുള്ള സീറ്റാണ്. നല്ല രീതിയിലുള്ള കംഫർട്ടാണ്. ഇപ്പോൾ സിറ്റിയിൽ പോകുന്ന സമയത്ത് അതേപോലെ തന്നെ ഓഫ് റോഡ് ആണെച്ചാലും നല്ല രീതിയിലുള്ള കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് സീറ്റിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയത്. സീറ്റ് പോലെ തന്നെ റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ പ്രാധാന്യം വഹിക്കുന്ന ഒരു ഘടകമാണ് ഈ ഒരു വണ്ടിയുടെ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഹാൻഡിൽ റൈസറോ കാര്യങ്ങളൊന്നും വേണ്ട. നല്ല ഉയർന്ന ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒരു തരത്തിൽ നിവർന്നിരുന്നുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലും ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. ഓഫ് റോഡ് പോകുന്ന സമയത്തും ഒരുപാട് ഉപകാരപ്രദമായിട്ടാണ് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മീറ്റർ കൺസോളും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇത് ഡേയിലും അതേപോലെ തന്നെ നൈറ്റും നല്ല രീതിയിൽ ക്ലിയറൻസ് വരുന്ന രീതിയിലാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത്. കുറച്ച് ചെറുതായി പോയി, ബാക്കി എല്ലാം കൊണ്ടും നല്ല ഉയരത്തിലൊക്കെ ആയതുകൊണ്ട് ഓഫ് റോഡൊക്കെ പോണ സമയത്തും അതേപോലെ തന്നെ നല്ല വെയിലുള്ള സമയത്തൊക്കെ നല്ല രീതിയിൽ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ മീറ്ററിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ശരിക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഡെയിലി യൂസ് ഉള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ വീക്കെൻഡിലൊക്കെ വല്ലപ്പോഴൊക്കെ ട്രിപ്പുകളൊക്കെ പോകുന്നവർക്കും നല്ല രീതിയിൽ കംഫർട്ട് തരുന്ന നല്ലൊരു കമ്പ്യൂട്ടർ മോഡൽ എന്ന് പറയാം. അത്തരത്തിലുള്ള ഒരു ADV മോഡൽ തന്നെയാണ് നമ്മുടെ Cb200X എന്ന് പറഞ്ഞിട്ടുള്ള ഹോണ്ടയുടെ ഈ ഒരു കുഞ്ഞൻ അഡ്വഞ്ചർ മോഡൽ. അതേപോലെ തന്നെ ഹോണ്ടയുടെ ഇപ്പോൾ ഉള്ള തൃശ്ശൂർ ആഞ്ചാലും ഏത് ഷോറൂമുകളിലാഞ്ചാലും വണ്ടിയുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ എടുക്കാം. വണ്ടി ഒടിച്ചു നോക്കിയ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അത്രയും സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.